നമസ്കാരം. ഒടുവിൽ ലോകായുക്ത കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് അവസാനം ഒടുവിൽ നമ്മുടെ കിറ്റ് ജലീൽ കെ ടി ജലീൽ രാജിക്കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ രാജിക്കത്ത് കൊടുത്തതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ നീട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വാളിൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ചൊരു എഴുത്തു എഴുതിയിട്ടുണ്ട്, ഒരു പോസ്റ്റ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: എൻ്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാം. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നോട്ട് ദ പോയിൻറ്റ്, സന്തോഷപൂർവ്വമാണ് പുള്ളി അറിയിക്കുന്നത്. ഇത്രയും സന്തോഷമുള്ള കാര്യമായിരുന്നെങ്കിൽ എൻ്റെ ജലീലിക്ക ജലീലിക്ക് കുറച്ച് നേരത്തെ തന്നെ ഈ രാജിക്കത്തൊക്കെ കൊടുത്തു കുറച്ചുകൂടെ നന്നായിട്ട് സന്തോഷിച്ചുകൂടായിരുന്നു. കഴിഞ്ഞ രണ്ട് വർഷമായി നീതീകരണമില്ലാത്ത മാധ്യമ വേട്ടയ്ക്ക് ഇരയാകുന്ന പൊതുപ്രവർത്തകനാണ് ഞാൻ. കട്ടതിൻ്റെ പേരിലോ അഴിമതി നടത്തിയതിൻ്റെ പേരിലോ നയാ പൈസയുടെ അവിഹിത സമ്പാദ്യം ഉണ്ടാക്കിയതിൻ്റെ പേരിലോ അന്യൻ്റെ 10 പൈസ അന്യായമായി വയറ്റിലാക്കിയതിൻ്റെ പേരിലോ പൊതുഖജനാവിന് 1 രൂപ നഷ്ടം വരുത്തിയതിൻ്റെ പേരിലോ ആർഭാട ജീവിതം നയിച്ചതിൻ്റെ പേരിലോ കള്ളപ്പണം സൂക്ഷിച്ചതിൻ്റെ പേരിലോ ഇഞ്ചി കൃഷി നടത്തി ധനസമ്പാദനം നടത്തിയതിൻ്റെ പേരിലോ ഈ ഇഞ്ചി കൃഷി നടത്തി ധനസമ്പാദനം നടത്തി ആരെ ഉദ്ദേശിച്ചാണെന്നറിയാമോ? കെ എം ഷാജി ഉദ്ദേശിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ വിജിലൻസ് റെയ്ഡ് നടത്തി 50 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയുണ്ടായല്ലോ. അപ്പോൾ പോണ പോക്കിന് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കിട്ടല്ല ഓരോ കുത്തും കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ആരുടെയെങ്കിലും ഓശാരം പറ്റി വീടും കാറും മറ്റ് സൗകര്യങ്ങളും അനുഭവിച്ചതിൻ്റെ പേരിലോ ദേശദ്രോഹം പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലോ അവിടെ കുറച്ച് സംശയമുണ്ടല്ലോ. ജലീലിക്ക നല്ല ക്ലിയറായിട്ട് തന്നെ ദേശദ്രോഹം നടത്തി എന്നതിൻ്റെ വാർത്തകളൊക്കെ കുറേ നാൾ മുമ്പ് വന്നതാണ്. ഈ ഖുർആൻ എന്ന പേരിൽ എന്തൊക്കെയോ നിങ്ങൾ കടത്തി, വിദേശത്തുനിന്ന് ഇങ്ങോട്ട് കടത്തിയെന്നും ഡോളർ കടത്തിയെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ദേശദ്രോഹത്തിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്നത് തന്നെയാണ് ഇക്ക. അതിനെപ്പറ്റി താങ്കൾക്ക് ഒരുപക്ഷെ അറിയാൻ വയ്യാത്ത കൊണ്ടാവാം. ഖുർആനാണെന്ന് താങ്കൾ സമ്മതിച്ചതാണ്. ഈ ഖുർആനാണെന്ന് പറയുമ്പോഴും ഈ ഖുർആൻ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യം താങ്കൾ പറഞ്ഞിട്ടില്ല. ആ അതുപോട്ടെ, ബാക്കി വായിക്കാം. ആർക്കെങ്കിലും തൊഴിൽ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഡൽഹി കൊണ്ടുപോയി ആരെയെങ്കിലും ചൂഷണം ചെയ്തതിൻ്റെ പേരിലോ അവിടെയും ചെറിയൊരു ഒരു തിരുത്തുണ്ടല്ലോ. അർഹതപ്പെട്ടവർക്ക് ജോലി കൊടുക്കാതെ താങ്കളുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് ജോലി പിൻവാതിൽ കൂടെ ജോലി കൊടുത്തു എന്നതിൻ്റെ പേരിലാണല്ലോ താങ്കൾക്ക് ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ കുറച്ച് ഒരു പൊരുത്തക്കേടില്ലേ ഇക്ക? ശരി, തീർന്നില്ല. സുനാമി ഗുജറാത്ത് കത്ത പ്രളയ ഫണ്ടുകൾ പിരിച്ച് മുക്കിയതിൻ്റെ പേരിലോ ഇതാരെ പറ്റിയാണെന്നറിയാം? നമ്മുടെ മൂരിക്കുട്ടന്മാരെ പറ്റിയാ. ലീഗ് ആ അമ്മാരുടെ കാര്യം പറ്റിയാണ്. തീർന്നില്ല, ഇനിയുണ്ട്. പാലാരിവട്ടം പാലം പണിയാൻ നീക്കിവെച്ച കോടികൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതിൻ്റെ പേരിലോ ഡിടിഎൽ ആരെ പറ്റിയാണെന്ന്? അതാണ്. സ്വന്തം മകന് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മുഖാമുഖത്തിൽ എഴുത്തു പരീക്ഷയിലെ 1-ാം റാങ്കുകാരനേക്കാൾ മാർക്ക് ഒപ്പിച്ചു കൊടുത്തതിൻ്റെ പേരിലോ ആയിരുന്നില്ല പിടി കിട്ടിയില്ലല്ലേ? നമ്മുടെ രമേശനത്തിലാണ് മോനെ ഇതുപോലെ റാങ്കൊക്കെ കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചു കൊടുത്തതാണെന്നാണ് നമ്മളെ കിറ്റ് ജലീലിക്ക ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഈ കുത്ത് ചെന്നിത്തല കിട്ടാണ്. കഴിഞ്ഞില്ല. നിരന്തരമായ മാപ്പർഹിക്കാത്ത ഈ വേട്ടയാടലുകൾ ലെവലേശം തെറ്റ് ചെയ്തില്ലെന്ന ഉറച്ച ബോധ്യമാണ് വലതുപക്ഷത്തിൻ്റെയും മാധ്യമപ്പടയുടെയും അക്രമങ്ങളുടെ പത്മവ്യൂഹത്തിലും അണുമണി തൂക്കം കൂസാതെ പിടിച്ചു നിൽക്കാൻ ഈയുള്ളവന് കരുത്തായത്. ഈയുള്ളവൻ്റെ കുറേ വർഷം മുമ്പത്തെ ആ ഒരു പ്രസംഗമൊക്കെ കേട്ടാ ഉണ്ടല്ലോ. സഹിക്കുകയല്ലേ കേട്ടോ. ആള് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല, അദ്ദേഹം വളരെ ശുദ്ധനാണ്. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇനി ബാക്കിയും കൂടെ കേട്ടോ. 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും തെറ്റിൻ്റെ ഒരു തുമ്പും കണ്ടെത്താനാകാതിരുന്നത് പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കക്ക മാത്രമല്ല, ആള് നിൽക്കാനും പഠിച്ചതാണ്. അതാണ് മാധ്യമ അന്വേഷണ സംഘങ്ങൾ ഉൾപ്പെടെ ഏത് അന്വേഷണ ഏജൻസികൾക്കും ഇനിയും 1000 വട്ടം എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ശരി. ഇത് വെറും വാക്കല്ല, ഉള്ളിൽ തട്ടിയുള്ള പറച്ചിലാണ്. ആ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ലീഗും കോൺഗ്രസും മാധ്യമ സിൻഡിക്കേറ്റും തൊടുത്തുവിട്ട ശരവ്യൂഹം ഫലിക്കാതെ വന്നപ്പോൾ ഒരു സെക്കൻഡ്. ഇപ്പം ലീഗിനെ ഇപ്പം ഈ പറഞ്ഞ ഈ മഹാനുണ്ടല്ലോ, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്ന നിൽക്കുന്നത് അതൊരു നന്മപരമാണ്. നമ്മുടെ ഫിറോസിക്ക, ഫിറോസ് കുന്നംപറമ്പിൽ, ഈ ഫിറോസ് കുന്നംപറമ്പിലും പിന്നെ വേറെ കുറച്ച് ലീഗുകാരും ഫിറോസ് കുന്നംപറമ്പിൽ ഏത് പാനലിലാണ് നിന്ന് മത്സരിച്ചെന്നറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളിയായ ഇദ്ദേഹം എല്ലാവരും കൂടെ കൂടി നമ്മുടെ ലീഗിലെ പാണക്കാട് തങ്ങളുടെ വീടില്ലേ, ആ അവിടെ ഇരുന്ന് ഇച്ചിരി കോഴി ബിരിയാണിയും പോത്തു ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിച്ചിരുന്നു. എന്നിട്ടാണ് ഈ മാറി എന്നിട്ട് ലീഗിനെ കുറ്റം പറയുന്നത്. അപ്പോൾ ആളെ എവിടെ കിട്ടിയല്ലോ. ആ അതാണ്, തീർന്നില്ല, ഇനിയുണ്ട്. അപ്പോൾ ഈ
ആരോപണ ശരവ്യൂഹമൊക്കെ ഫലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ ജാളി മറച്ചു വെക്കാൻ കച്ചിത്തുരുമ്പ് തേടി നടന്നവർക്ക് സഗറാത്തിൻ്റെ ഹാലിൽ എന്തരാണോ എന്ത് ആ എന്തോ ഈ ഖുറാനിലുള്ള എന്തോ സംഗതിയാണ് കേട്ടോ. മരണത്തിന് തൊട്ടു മുമ്പ് അങ്ങനെ എന്തോ ആണ് പുള്ളി ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മരണത്തിന് തൊട്ടു മുമ്പെന്നാണ് അതിൻ്റെ അർത്ഥം. കിട്ടിയ ഒരേ ഒരു പിടിവള്ളിയായിരുന്നു ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ നിയമനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സംഭവിച്ചതായി അവർ കണ്ടെത്തിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ലോകായുക്തയുടെ ചില പരാമർശങ്ങൾ. അത് വെച്ചാണ് രണ്ട് മൂന്ന് ദിവസങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും വലതുപക്ഷ മാധ്യമ സേനയും എൻ്റെ ജലീലിക്ക ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ബിരിയാണിയൊക്കെ തിന്നിട്ട് അത് ദഹിക്കുന്നതിന് മുന്നെയൊക്കെ ഇങ്ങനെയൊന്നും പറഞ്ഞു കളയരുത് കേട്ടോ, കഴിഞ്ഞില്ല. മാധ്യമസേനയും കിട്ടിപ്പോയി എന്ന മട്ടിൽ തൃശ്ശൂർ പൂരത്തെ വെല്ലുന്ന വെടിക്കെട്ടുകൾക്ക് തിരി കൊളുത്തിയിരിക്കുന്നത്. പ്രസ്തുത വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യത്തിലാണ് തത്സംബന്ധമായ വിഷയത്തിലെ വിധിക്ക് കാത്ത് നിൽക്കാതെ ആള് കൊള്ളാം കേട്ടോ, മിടുക്കനാണ്. കാത്തു നിൽക്കാതെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. ഓ, തീർച്ചയായിട്ടും നമ്മൾ തൊഴുത് നമസ്കരിക്കേണ്ട ആ ഒരു വ്യക്തിത്വമാണ് കേട്ടോ, രാഷ്ട്രീയ ധാർമ്മികത. പെട്ടെന്ന് കൂട്ടി വിളിച്ചോ, ഇത്ര നാളില്ലായിരുന്നത് ആ സർക്കാരിൻ്റെ വണ്ടിയിൽ ഖുർആൻ കടത്തിയ സമയത്തും അല്ലെങ്കിൽ സ്വപ്നയായിട്ടുള്ള ഇങ്ങനെ ഈ ഈശാപൂജ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു വാട്സപ്പ് ചാറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും ബന്ധപ്പെടുന്ന ഇദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ ധാർമ്മികത അങ്ങ് വണ്ടി പിടിച്ച് വേറെ എവിടെ പോയിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് അത് തിരിച്ചു വന്നത്. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കൈമാറിയത്. ഇനി ജലീൽ വേട്ടയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇതോടെ ശമനമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പ്രതീക്ഷയും വേണ്ടേക്കാം, ഒരു പ്രതീക്ഷയും വേണ്ട. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിൻ്റെയും ഈ സമുദായ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് പറയാൻ നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ കാക്ക. 80:20 എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ ഒരു കണക്ക്. അത് ഒക്കെ ഇങ്ങനെ സമുദായ എണ്ണങ്ങളുടെ എണ്ണമൊക്കെ കാണിച്ച് ഞങ്ങളാണ് കൂടുതലും, അതുകൊണ്ട് 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 80 ഞങ്ങൾക്ക് കിട്ടണം, 20 മറ്റന്മാർക്ക് കൊടുത്താൽ മതി, ഏത് അച്ചായമാർക്ക് 20 കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു കണക്കൊക്കെ കൊണ്ടുവന്ന് 80:20 ആക്കുകയും ഒപ്പം മദ്രസ അധ്യാപകർക്ക് ഇങ്ങനെ വാരിക്കോരി ശമ്പളമായിട്ടും അല്ല കിമ്പളമായിട്ടും വായ്പ പലിശരഹിത വായ്പയായിട്ട് ഒക്കെ കൊടുത്തത് താങ്കൾ തന്നെയല്ലേ. അപ്പോൾ ഈ ദുർഗന്ധം വമിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിൻ്റെ എന്നൊക്കെ പറയുന്നത് കാക്ക ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ടാണോ പറഞ്ഞത്? ആയിരിക്കാം. കഴിഞ്ഞില്ല. സമുദായ രാഷ്ട്രീയത്തിൻ്റെയും ചീഞ്ഞ മുട്ടകണക്ക് കെട്ടുനാറുന്ന മതരാഷ്ട്ര വർഗീയ തത്വശാസ്ത്ര പ്രചാരകരുടെയും കുത്സിത, ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊക്കെ ഒരുപാട് ഭയങ്കര അർത്ഥമുള്ള കാര്യങ്ങളാണ്, കേട്ടല്ലോ ഒരിക്കൽ കൂടെ പറയാം. മത രാഷ്ട്ര വർഗീയ തത്വശാസ്ത്ര പ്രചാരകരുടെയും കുത്സിത തന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടം മേലിലും തുടർന്നുകൊണ്ടേയിരിക്കും. ആരാണ് ഈ പറയുന്നതെന്നറിയാമോ? കുറേ കാലത്തിന് മുന്നേ സിമി ഇവിടെ നിരോധിച്ച സംഘടനയാണ്. സിമിയിൽ പ്രവർത്തിച്ചിരുന്ന മഹാനാണ് ഈ ഡയലോ അടിക്കുന്നത്. ഈ ചെകുത്താൻ്റെ വേദബോധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ഏതാണ്ട് അതിൻ്റെ വേറൊരു വെർഷനാണ്. കാര്യമൊക്കെ കണ്ട ഈ രാജിവെച്ചതിൻ്റെ ഒരു അസ്കിതയിലങ്ങ് പറഞ്ഞു പോകുന്ന കാര്യമൊക്കെ കണ്ട, നമുക്ക് ബാക്കി വായിക്കാം. വലതുപക്ഷവും മാധ്യമ പടയവും ഉൾപ്പെടെ അംഗത്തട്ടിൽ നിലയുറപ്പിച്ച ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യത്തിന് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും. ഓ, പിന്നെ അതൊക്കെ മറ്റേമാർ കേട്ടോ, കൊല്ലാൻ ഒരു ടീമിനെ വിടുക, കൊന്നവരെ കൊല്ലാൻ വേറെ ടീമിനെ വിടുക, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരെ പറ്റി പറഞ്ഞാണോ? ആയിരിക്കാം. എന്നാലും വേറെ ആരെ പറ്റിയില്ല, അവരെ പറ്റി. തോൽപ്പിക്കാൻ കഴിയില്ല, ഇവിടെ തന്നെ ഉണ്ടാകും നല്ല ഉറപ്പോടെ. ഇത് മറ്റേ പുള്ളിയുടെ ഡയലോഗ് അല്ലേ, കൊല്ലാം തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മറ്റേ കഞ്ചാവ് കടിക്കുന്ന ചേക്കു അവസാനം അവിടെ തന്നെ കയറി പിടിച്ച് നമ്മുടെ ജലീലൊക്കെ കേട്ടോ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.